യപ്പെടേണ്ട മകനെ മകളെ ഞാൻ നിന്റെ ദൈവമല്ലേ കരയറേ ഇനി എൻ കണ്ണിയേ കൂടെ കൂടെ സ്നേഹമുള്ള സഹോദരങ്ങളെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഹൃദയങ്ങൾ നമുക്ക് തുറക്കാം വചനത്തിൻ്റെ ആഴങ്ങളും ദൈവപദ്ധതിയുടെ രഹസ്യങ്ങളും നമുക്ക് വെളിപ്പെട്ട് കിട്ടുക അവിടുത്തെ സന്ദേശം കേൾക്കാൻ നാം കാത്തിരിക്കുമ്പോഴാണ് ചിറമേയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു ആത്മാർത്ഥമായി എന്നെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും എന്ന് ദൈവമേ അങ്ങയെ കണ്ടെത്താൻ അങ്ങയുടെ പദ്ധതികൾ മനസ്സിലാക്കാൻ അങ്ങേ വചനത്തിൻ്റെ വലിയ രഹസ്യം ഹൃദയത്തിൽ നിറയാൻ ഞങ്ങളെ അനുവദിക്കണമേ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന അങ്ങയുടെ മക്കളോട് അങ്ങ് സംസാരിക്കണമേ വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം വാക്യങ്ങൾ ഒന്ന് മുതൽ അഞ്ച് വരെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി കടലും അപ്രത്യക്ഷമായി വിശുദ്ധ നഗരമായ പുതിയ ജറൂസലം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങി പോലെ സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്ന് വലിയ ഒരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടുന്ന് അവരോടൊത്ത് വസിക്കും അവർ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരുടെ മെഴികളിൽ നിന്നും കണ്ണീർ തുടച്ചു നീക്കും ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി സിംഹാസനത്തിരിക്കുന്നവൻ പറഞ്ഞു ഇത് സകലവും ഞാൻ നവീകരിക്കുന്നു ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപതാം വാക്യം ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു അതെ ഞാൻ വേഗം വരുന്നു ആമേൻ കർത്താവായ യേശുവേ വരണമേ സ്നേഹമുള്ള സഹോദരങ്ങളെ ഏറെ സംഘർഷഭരിതമായ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നുപോവുകയാണ് മനുഷ്യവർഗം മുഴുവൻ ഭയത്തിൻ്റെയും വേദനയുടെയും നിരാശയുടെയും പിടിയിൽ അമർന്നിരിക്കുകയാണ് ഓരോ ദിവസവും മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് നല്ല വാർത്തകളല്ല മരിക്കുന്ന ആയിരങ്ങൾ ക്വാറൻ്റൈനിൽ പ്രവേശിക്കുന്ന പതിനായിരങ്ങൾ രാഷ്ട്രങ്ങളിൽ നിന്നും രാഷ്ട്രങ്ങളിലേക്ക് ഈ മഹാമാരി കോവിഡ് പത്തൊമ്പത് പടർന്ന് എത്തുകയാണ് എന്താണ് ഇതിൻ്റെ അന്ത്യം എവിടെയാണ് ഉത്തരമെന്ന് പിടികിട്ടാതെ പകച്ചു നിൽക്കുന്ന രാഷ്ട്ര അധികാരികൾ രാഷ്ട്രങ്ങളും ലോകം മുഴുവനും ഒരു ലോക്ക്ഡൗണിലാണ് അടച്ച് കിടക്കുന്ന ലോകം അടഞ്ഞുകിടക്കുന്ന കുടുംബങ്ങൾ ഈ കുടുംബങ്ങളിൽ അടഞ്ഞ വാതിലിൻ്റെ അകത്ത് ആകാംക്ഷയോടെ പേടിയോടെ ഇരിക്കുന്ന മനുഷ്യർ നമ്മുടെ ഹൃദയങ്ങൾ പോലും അടഞ്ഞു പോകുമോ ശുഷ്കമാവുമോ ശൂന്യമാവുമോ എന്ന സംശയം ബാക്കി സാമ്പത്തിക വ്യവസ്ഥകൾ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാരുകളും വൈദ്യശാസ്ത്രവും ഈ പ്രശ്നം മുഴുവൻ പരിഹരിക്കാൻ ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്യുകയാണ് അവരുടെ അധ്വാനത്തെ പരിശ്രമങ്ങളെ വലിയ മതിപ്പോടെ നാം കാണുന്നു നന്ദിയോടെ എന്നാലും ആ നിർദ്ദേശങ്ങൾ എല്ലാം പാലിക്കുമ്പോഴും മനസ്സിൽ ആശങ്ക ബാക്കി കണക്ക് കൂട്ടലുകൾ പാളിപ്പോവുന്നു പിടിച്ച കമ്പുകളൊക്കെ ഒടിഞ്ഞു പോകുന്നു എവിടെ ചവിട്ടിയാലും വഴുതിപ്പോകുന്ന ഒരു ദുരവസ്ഥ സഹോദരങ്ങളെ ഇത്തരം ദുഃഖപൂർണമായ ഒരു സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പ പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം പറഞ്ഞു അനിശ്ചിതത്വം നിറഞ്ഞിരിക്കുന്ന സംഘർഷഭരിതമായ ഈ കാലഘട്ടത്തിൽ നമുക്ക് സഭയ്ക്ക് മനുഷ്യവർഗം മുഴുവനും ആത്മധൈര്യം പകരുന്നത് ദൈവത്തിൻ്റെ കരുണയാണ് എന്ന് ദൈവത്തിൻ്റെ കരുണയിലേക്ക് ഹൃദയം തുറക്കേണ്ട കാലഘട്ടമാണ് ഇത് ദൈവം എന്ന് പറയുമ്പോൾ പലരും മനസ്സിൽ വിചാരിക്കുക ഏതോ ഒരു ശക്തി എവിടെയോ മറഞ്ഞിരിക്കുന്നു ഏതോ ഒരു ആശയം പിടികിട്ടാത്തതുപോലെ മാറി നിൽക്കുന്നു ഈ ശക്തിയുടെ ഈ ആശയത്തിൻ്റെ അഭാവം എല്ലാവരെയും വേദനിപ്പിക്കുന്നു സത്യത്തിൽ ദൈവം കർത്താവിൻ്റെ കരുണ എന്ന് നാം പറയുമ്പോൾ അതൊന്നുമല്ല നാം അർത്ഥമാക്കുന്നത് വിശുദ്ധ യോഹൻ ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടു ആ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു സ്നേഹത്തിൽ വിശ്വസിക്കുന്നവരാണ് നാമൊക്കെ ആ വിശ്വാസമാണ് നമ്മുടെ കരുത്ത് ഈ കാരുണ്യം ആദ്യം ലോകത്തിന് വെളിപ്പെട്ടത് ബൈബിൾ പറയുന്നത് പോലെ പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാമധ്യായത്തിലാണ് ആളിക്കത്തുന്ന മുൾപടർപ്പിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വരം മോശ കേട്ടു എൻ്റെ ജനത്തിൻ്റെ ദുഃഖം എൻ്റെ മനസ്സിൽ ഞാൻ പേറുന്നു അവരുടെ നിലവിളി ഞാൻ കേട്ടു അവരുടെ കണ്ണുനീര് ഞാൻ കണ്ടു അവരെ രക്ഷിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു കഷ്ടപ്പെടുന്ന തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ തീരുമാനിച്ച ദൈവം മോശയെ തെരഞ്ഞെടുത്തു ശക്തമായ കരത്തോടെ അടിമത്തത്തിൽ നിന്നും ആ ജനത്തെ ദൈവം വിമോചിപ്പിച്ചു അന്ന് മുതൽ ഇന്നോളം എവിടെയൊക്കെ മനുഷ്യൻ കഷ്ടത അനുഭവിക്കുന്നുണ്ടോ അവിടേക്കൊക്കെ ഇറങ്ങി വരുന്ന സ്നേഹമായി ദൈവത്തെ ബൈബിൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പ്രവാചകന്മാരിലൂടെ ആ സന്ദേശം ദൈവം ആവർത്തിച്ചു നൽകി ഏഷ്യ പ്രവാചകൻ്റെ ഒരു വചനം ഞാനൊന്ന് വായിക്കട്ടെ നാൽപ്പത്തി ഒമ്പതാം അധ്യായം പതിനാലും പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ എന്നാൽ സിയോൻ പറഞ്ഞു കർത്താവ് എന്നെ ഉപേക്ഷിച്ചു എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു മുലുകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു സഹോദരങ്ങളെ നാം പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വചനമാണ് ഇത് ഈ വചനത്തിൻ്റെ ആഴം നമ്മുടെ മനസ്സിൽ നിറയേണ്ട ഒരു സമയമാണ് ഇത് കാരണം മനുഷ്യ ചരിത്രത്തിൽ ഇത്രയും അന്ധകാരപൂർണമായ ഒരു കാലഘട്ടം ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ അന്ധകാരത്തിൽ പ്രകാശമായി ദൈവത്തിൻ്റെ വചനം നമ്മിലേക്ക് ഒഴുകിയെത്തുകയാണ് മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇവിടെ കരുണ ദൈവത്തിൻ്റെ കാരുണ്യം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഈ വാക്കിൻ്റെ മൂലാർത്ഥം റഹനീം എന്ന ഒരു വാക്കിൽ നിന്നാണ് റഹനീം വെച്ചാൽ അമ്മയുടെ ഗർഭപാത്രം എന്നർത്ഥം ഇവിടെ അമ്മയുടെ ഗർഭപാത്രത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് ദൈവം ഉപയോഗിക്കുകയാണ് എന്താണ് ആ വാക്കിൻ്റെ വ്യാപ്തി അർത്ഥത്തിൻ്റെ വ്യാപ്തി അമ്മയുടെ വാത്സല്യം മുഴുവൻ കനിവ് മുഴുവൻ കരുതൽ മുഴുവൻ ഉദ്ഘോഷിക്കുന്ന ഒന്നാണ് അമ്മയുടെ ഗർഭപാത്രം ഈ ഗർഭപാത്രത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് ദൈവം ഉപയോഗിച്ചിരിക്കുക അത്രയും വലിയ വാത്സല്യവും കനിവും കരുണയും കരുതലും ഞാൻ നിങ്ങളോട് കാണിക്കുന്നു ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല എന്ന വലിയ ഒരു ഉറപ്പ് ദൈവം നമുക്ക് നൽകുകയാണ് ഈ ദൈവകാരുണ്യം ഏറ്റവും മഹത്തായി പ്രത്യക്ഷപ്പെട്ടത് യേശു ക്രിസ്തുവിലാണ് ദൈവത്തിൻ്റെ പുത്രൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു ദൈവമഹത്വം തന്നോട് ചേർത്ത് പിടിക്കേണ്ട ഒരു സംഗതിയായി കരുതാതെ വേദനയുടെ താഴ്വരയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്ന ദൈവം യീശു അതേക്കുറിച്ച് പറഞ്ഞു യോഹന്യയുടെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം അത്രയധികം പിതാവ് ലോകത്തെ സ്നേഹിച്ചു എത്രയധികമാണ് തൻ്റെ പുത്രനെ തന്നെ ലോകത്തിന് നൽകുമ്പോൾ അത്രയധികം എന്തിനു വേണ്ടിയിട്ടാണ് തന്നിലേക്ക് തിരിയുന്ന ആരും നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആരും നശിക്കാതിരിക്കാൻ വേണ്ടി മനുഷ്യവർഗം നശിക്കാതിരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വലിയ ഒരു ത്യാഗം തൻ്റെ പുത്രനെ തന്നെ തൻ്റെ മാറിൽ നിന്നും പറിച്ചെടുത്ത് ലോകത്തിലേക്ക് എറിഞ്ഞുകൊടുത്ത ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ദൈവപുത്രൻ നമ്മോട് പറഞ്ഞത് ഈശോ വേദനിക്കുന്നവരിലേക്കും വിശക്കുന്നവരിലേക്കും രോഗികളിലേക്കും അസ്വസ്ഥത അനുഭവിക്കുന്ന എല്ലാവരിലേക്കും മുറിവ് വെച്ച് കിട്ടാൻ അവിടുന്ന് ഇറങ്ങി വന്നു ആ സ്നേഹത്തിൻ്റെ കരുണയുടെ വലിയ സംഭവങ്ങളാണ് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുക പക്ഷേ അവിടുത്തെ ശിഷ്യന്മാർ ഏറെ സംഘർഷാവസ്ഥയിൽ പെട്ടുപോയ ഒരു സമയമുണ്ട് അത് ഗുരുവിൻ്റെ മരണത്തിന് ശേഷമാണ് അവർ ഒരു ലോക്ക്ഡൗണിൽ ആയിപ്പോയി ഈ ലോകത്തെ പോലെ തന്നെ ഇന്നത്തെ ലോകത്തെ പോലെ തന്നെ ഒരു ലോക്ക്ഡൗൺ മുറി അടച്ച് അകത്തുനിന്ന് പൂട്ടി പേടിച്ചരണ്ട് ശിഷ്യന്മാർ അകത്തിരിക്കുകയാണ് കാരണം ഗുരു അവർ ആരിലാണോ പ്രതീക്ഷ വെച്ചിരുന്നത് നാഥൻ അപ്രത്യക്ഷനായി ഏറെ ദാരുണമായ ലജ്ജാവഹമായ ഒരു മരണമായിരുന്നു അവിടുത്തേത് ഒന്നും മനസ്സിലാകാൻ സാധിക്കാതെ എന്തുകൊണ്ട് എന്ന ചോദ്യത്തോടെ ദൈവം എവിടെ എന്ന ചോദ്യത്തോടെ നാഥന്റെ അഭാവത്തിന്റെ വേദനയോടെ നൊമ്പരത്തോടെ അവർ ലോക്ക്ഡൗണിൽ അകത്തിരിക്കുകയായിരുന്നു ഉദ്ധിതനായ കർത്താവ് അവരെല്ലാം തേടി വന്നു ഏറെ വ്യക്തിപരമായ ഒരു സാന്ത്വനത്തിലേക്ക് അവരെ നയിച്ചു ഭക്തരേടാമറിയം വെളുപ്പിന് കല്ലറയിലേക്ക് വന്നു അവിടുത്തെ മൃതശരീരം സുഗന്ധദ്രവ്യങ്ങളാൽ പൂശാൻ വേണ്ടിയിട്ടാണ് പക്ഷേ കല്ലെറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നു കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നു യേശുവിൻ്റെ ഗുരുവിൻ്റെ ശരീരം അവിടെയില്ല വലിയ നൊമ്പരത്തോടെ അവൾ പകച്ചു നിൽക്കുകയാണ് അവളുടെ മുമ്പിലേക്ക് ഉദ്ധിതനായി യേശു കടന്നു വന്നു സ്ത്രീയെ നീ എന്തിനു കരയുന്നു നീ ആരെയാണ് അന്വേഷിക്കുന്നത് അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് മറിയും പറഞ്ഞു അങ്ങാണ് എൻ്റെ കർത്താവിനെ ശരീരം എടുത്തു മാറ്റിയതെങ്കിൽ എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു എന്ന് പറയുക ഞാൻ പോയി എടുത്തുകൊള്ളാം തോട്ടക്കാരൻ്റെ വേഷത്തിലാണ് രൂപത്തിലാണ് ഭാവത്തിലാണ് അവിടെ നിന്ന് മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടത് മറിയും എന്ന് യേശു വിളിച്ചു ആ വിളി അവരുടെ ഹൃദയത്തിലും ശരീരത്തിലും ജീവിതത്തിലും വലിയ ആശ്വാസവും ഉന്മേഷവും നൽകി പത്രോസ്ലിഹ ഈശോ പത്രോസിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പോലും അവിടുത്തെ കാത്തിരുന്ന് പത്രോസ് മടുത്തു പത്രോസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് യോഹ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് മറ്റ് ശിഷ്യന്മാരും കൂടെ പോയി എവിടെ നിന്ന് കിട്ടിയോ ആ വള്ളവും വലയും ആ വള്ളവും വലയും കൊല്ലം മുമ്പ് കാഫന്നാഹോമിൻ്റെ തീരത്ത് ഉപേക്ഷിച്ചതാണ് യേശുവിൻ്റെ വെന്നാലെ പോയപ്പോൾ ആ ജോലിയിലേക്ക് ഉപേക്ഷിച്ച ജോലിയിലേക്ക് പത്രോസിൽ തിരിച്ചു പോവുകയാണ് എവിടെ നിന്നും ഒരു വള്ളവും വലയും സംഘടിപ്പിച്ച് ചെയ്യേണ്ടാത്ത ജോലിയാണ് അതുകൊണ്ട് തന്നെ പത്ര ദിവസം പരാജയപ്പെട്ടു പത്ര കൂട്ടരും ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു നേരം വെളുക്കുകയാണ് ഇനി വലയെറിഞ്ഞിട്ട് കാര്യമില്ല ഉറക്ക ക്ഷീണവും അധ്വാനത്തിൻ്റെ മടുപ്പും ബാക്കി പരാജയപ്പെട്ട് ദുഃഖിതനായി എന്തുകൊണ്ട് എന്ന ചോദ്യത്തോടുകൂടി നിൽക്കുന്ന പത്രോസിൻ്റെ മുമ്പിലേക്കാണ് യേശു കടന്നു വരുന്നത് മക്കളെ നിങ്ങൾ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ വലിയ വാത്സല്യത്തോടെ കടൽത്തീരത്ത് തീ കൂട്ടി മീൻ ചൊട്ട് പ്പമുണ്ടാക്കി പ്രാതൽ കൊടുക്കാൻ കാത്തിരിക്കുന്ന ഗുരുവിനെയാണ് ശിഷ്യന്മാർ കണ്ടത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായി അത് മാറി അതുപോലെ തോമസ് മറ്റ് ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് കൂടെയില്ലായിരുന്നു തോമസ് തിരിച്ചു വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു കർത്താവ് ഉയർത്തെഴുന്നേറ്റു ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു ഞങ്ങൾക്ക് സന്തോഷമായി ഒരു നിമിഷം തോമസും പെട്ടെന്ന് വിസ്മയഭരിതനായി അടുത്ത നിമിഷം ദുഃഖിതനായി മൂലക്കിരുന്നു പത്രോസ് ചോദിച്ചു കാണാം തോമസ് നിനക്കെന്തു പറ്റി നമ്മുടെ നാഥൻ ഉയർത്തെഴുന്നേറ്റു ഞങ്ങൾ കണ്ടു തോമസ് മുറമുറുത്ത് കാണും പത്രോസെ നീ ശരിക്കും കണ്ടുവോ പത്രോസ് പറഞ്ഞു കാണും ഈ കണ്ണുകൾ കൊണ്ടാണ് ഞാൻ കണ്ടത് തോമസ് അപ്പോഴും മുറമുറുത്ത് കാണും പത്രോസെ നീ കണ്ടെങ്കിൽ നിനക്ക് കൊള്ളാം ഞാൻ കണ്ടില്ലല്ലോ അവസാനമായി എൻ്റെ നാഥനെ ഞാൻ കണ്ടത് കാൽവരിയിലെ കുരിശിലാണ് മുഴുവൻ മുറിവേറ്റ് പിടയുന്ന എൻ്റെ കർത്താവിൻ്റെ ആ രൂപം എൻ്റെ മനസ്സിൽ കരുവാളിച്ചു കിടക്കുകയാണ് ഞാൻ അവസാനമായി കേട്ടത് അവിടുത്തെ ദാരുണമായ കരച്ചിലാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു ആ രൂപവും ആ സ്വരവും ഞാൻ എങ്ങനെ മറക്കും എനിക്കവിടത്തെ കാണണം എനിക്കവിടത്തെ കേൾക്കണം അല്ലാതെ ഞാൻ വിശ്വസിക്കില്ല തീർച്ചയായും തോമസ് കാത്തിരുന്നു പക്ഷേ ആ കാത്തിരിപ്പ് വേദനയോടെ കാണാൻ സാധിക്കാത്തതിൻ്റെ ദുഃഖത്തോടെ ഒരിക്കൽ തോമസ് പറഞ്ഞതാണ് നമുക്കും അവനോട് കൂടെ പോയി മരിക്കാമെന്ന് എന്നിട്ട് തോമസ് ഒളിച്ചോടി യേശു പിടിക്കപ്പെട്ടപ്പോൾ ആ കുറ്റബോധവും ആ നൊമ്പരവും ആ വിഷമവും തോമസിൻ്റെ മനസ്സിൽ തളം തളങ്കെട്ടിക്കിടുന്നു ആ ദുഃഖത്തിലേക്കാണ് ഈശു കടന്നു വന്നത് തോമസിൻ്റെ പേര് വിളിച്ച് തോമസ് ഇതാ ഞാൻ നീ അവിശ്വാസി ആയിരിക്കാതെ വിശ്വാസി ആയിരിക്കുക ഇതാ എൻ്റെ മുറിവ് നിന്റെ കൈ കൊണ്ടുവരിക എൻ്റെ മുറിവിൽ നീ തൊടുക തൊട്ട് കണ്ട് കേട്ട് വലിയ വിശ്വാസത്തിലേക്ക് തോമസിനെ ഈശോ നയിച്ചു ആ കരുതൽ ആ സ്നേഹം ആ സ്നേഹം ഉള്ളിൽ നിറച്ച് മതിമറന്ന് തോമസ് വിളിച്ചു പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ വിശ്വാസത്തിൻ്റെ വലിയ പ്രഖ്യാപനമായിരുന്നു അത് അതുപോലെ ദുഃഖാസുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ക്ലയോപ്പാസും കൂട്ടുകാരനും തിരിച്ചു പോവുകയാണ് എംമാവൂസിലേക്ക് ദൈവത്തിൻ്റെ സന്നിധിയായ ജറൂസലമിൽ നിന്ന് േടിച്ചരണ്ട് ദുഃഖം നിറഞ്ഞ് ഇനി പ്രതീക്ഷയില്ലാതെ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്ന ആ ശിഷ്യന്മാരുടെ പക്കിലേക്ക് യേശു കടന്നു വന്നു വലിയ സ്നേഹത്തോടെ ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് അവരെ നയിച്ചു അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തു അവർ കർത്താവിനെ കണ്ടു അവരുടെ ഭയവും അവരുടെ നിരാശയും ആശങ്കയും എല്ലാം അപ്രത്യക്ഷമായി വലിയ സന്തോഷത്തോടെ ജറുസലമിലേക്ക് അവർ തിരിച്ചു പോയി സഹോദരങ്ങളെ നമ്മെ തേടി വരുന്ന നമ്മുടെ കർത്താവ് ഈ കർത്താവിൻ്റെ സ്നേഹത്തിലാണ് നാം വിശ്വസിക്കുക ആ കാരുണ്യമാണ് നമുക്ക് സംഘർഷഭരിതമായ ഈ കാലഘട്ടത്തിൽ ആത്മധൈര്യം നൽകുന്നത് നമ്മെ അവിടുന്ന് ഉപേക്ഷിക്കില്ല ഈ ലോകത്തെ അവിടുന്ന് ഉപേക്ഷിക്കില്ല അവിടുത്തെ വാഗ്ദാനം ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഞാൻ സജ്ജമാക്കും നാം വായിച്ചു കേട്ടതാണ് അവരുടെ കണ്ണിലെ കണ്ണുനീര് ഞാൻ തുടച്ചു മാറ്റും ഇനി മരണമുണ്ടാവില്ല ഇനി നാശമുണ്ടാവില്ല ഇതാ ഞാൻ നിങ്ങളോടുകൂടെ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ കരുണയിൽ നാം വിശ്വസിക്കുമ്പോൾ പരിശുദ്ധ പരിശുദ്ധമാർപ്പാപ്പ പറഞ്ഞതുപോലെ നമുക്ക് ഉണ്ടാകും വിശ്വാസത്തിൻ്റെ ഈ ആത്മധൈര്യം മാത്രമേ പിടിച്ചു നിൽക്കാൻ നമുക്ക് കരുത്ത് നൽകൂ എല്ലാം പരാജയപ്പെടുമ്പോൾ എല്ലാം അന്ധകാരപൂർണമാകുമ്പോൾ വിശ്വാസത്തിൻ്റെ ഈ വെളിച്ചം നമ്മെ ശക്തിപ്പെടുത്തട്ടെ അതുപോലെ മറ്റുള്ളവരെയും ശക്തിപ്പെടുത്താനുള്ള കൃപ നമുക്ക് തരട്ടെ ഈ വലിയ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ നാം വിശ്വസിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ കരുണയിലാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ബൈബിൾ അവസാനിക്കുന്നത് അങ്ങയുടെ വാഗ്ദാനത്തോടുകൂടിയാണ് ഇതാ ഞാൻ വരുന്നു ആദിമസഭ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാറാനാത്ത കർത്താവേ വരണമേ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അഭാവം ഞങ്ങളെ വേദനിപ്പിക്കുന്നു മനുഷ്യവർഗത്തെ തകർക്കുന്നു അങ്ങ് ഒരിക്കലും മാറി നിൽക്കരുത് അങ്ങ് വരണമേ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അനുഭവിച്ചറിയട്ടെ മനുഷ്യവർഗം മുഴുവൻ അങ്ങയുടെ ചങ്കിൽ തൊട്ട് ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ അങ്ങയുടെ മാരടത്തിൽ തൊട്ട് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിശ്വാസം പ്രഖ്യാപിക്കട്ടെ ആ വിശ്വാസം ഞങ്ങൾക്ക് സാന്ത്വനമാകട്ടെ ദൈവമല്ലേ